വെൽക്കം ടു മൈ ചാനൽ ഫൈസാസ് വ്ലോഗ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളൊരു ബനാന കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിന് ഇൻഗ്രീഡിയൻസ് എന്താന്ന് നമുക്ക് ആദ്യം നോക്കാം. അപ്പൊ നേരെ വീഡിയോ. അപ്പൊ ഫ്രണ്ട്സ്, ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. വലിയ പഴ ആയതുകൊണ്ട് രണ്ടെണ്ണ ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ നാല് മുട്ട, ഒരു കപ്പ് പഞ്ചസാര, വലിയ പഴ ആയതുകൊണ്ട് കാൽ കപ്പ് പഞ്ചസാര, നെയ്യ് വറുത്ത. ഗായ്സ്, നമ്മളിതാ മുട്ട പൊട്ടിച്ചിട്ട്, നാല് മുട്ടും പൊട്ടിച്ചിട്ട് നമുക്ക് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കൈ എന്താ കയ്യിലോട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം പഞ്ചസാര ഇട്ടിട്ട്. ഇങ്ങനെ നന്നായി യോജിപ്പിച്ചെടുത്താൽ മതി. കുറേ വേണ്ടവർക്ക് കുറേ ഇട്ട് കൊടുക്കാം, നമുക്ക് കുറച്ച് മതി, അതുകൊണ്ടാണ് കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്നുള്ള രീതിയിലേക്ക് ഇത്തിരി ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് ഉരുക്കി എടുക്കാം. കട്ട നെയ്യ മൂന്ന് സ്പൂണായിട്ട് കിട്ടുന്നു. അതിലേക്ക് നമുക്ക് അണ്ടി വറക്കാനുണ്ട്. അണ്ടി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. നമുക്ക് വറുത്ത് കോരിയെടുക്കാം. നമുക്ക് മുന്തിരി, നമുക്ക് മുറുക്കിയ പഴം ഇതിലേക്ക് കൊടുക്കാം. നമുക്ക് നന്നാക്കി ഇളക്കി വാട്ടിയെടുക്കാം. വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഗൈസ്, മുട്ടയിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് എന്താ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ചും കൂടി നെയ്യ് ഒഴിക്കുക ഈ പാനിക്ക്. എന്നിട്ട് നമുക്ക് ഇത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നാൽ നമുക്ക് എന്നിട്ടൊന്ന് ഉറച്ചിട്ടെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം. വറുത്ത് വെച്ച അണ്ടിയും മുന്തിരിയും മുകളിൽ വിതറിക്കൊടുക്കാം. ഇനി നമുക്കിത് സ്ലോ ആക്കി മൂടി വെക്കാം. സ്ലോ ഫ്ലെയിമിലാക്കി മൂടി വെക്കാം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ ബനാന കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കഷ്ണം എടുത്ത് കഴിച്ചോ. സൂപ്പർ, അടിപൊളി ട്ടോ. ഇത് നമുക്ക് പഴം തിന്നാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നാല് മണി പലഹാരം, ചെറിയ ചേരുവകളും വളരെ സ്വാദിഷ്ടമായൊരു നാല് മണി പലഹാരമാണ്. അടിപൊളി കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.